റാവുകളുടെ കൂട്ടുകാരൻ ആൻഡ്രൂവിൻ്റെ കാഴ്ചകൾ. കാർഷിക നിയമ ഭേദഗതികളുടെ പശ്ചാത്തലത്തിൽ കേരളം ജിയോ സേവനങ്ങൾ നിരോധിച്ചു എന്നൊരു വാർത്ത പലയിടത്തും വരുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഏറെക്കുറെ പ്രചാരം നേടിക്കഴിഞ്ഞ ഒരു വാർത്തയാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഏഷ്യാനെറ്റ് ന്യൂസ് ഫാക്ട് ചെക്ക്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേരള നിയമസഭ കാർഷിക നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയത്. ഇതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശങ്ങളിൽ ചിലത് ഇങ്ങനെയാണ്. മോദിക്കും അംബാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ചുട്ട മറുപടി. പുതിയ വർഷത്തിൽ ജിയോ സേവനങ്ങൾക്ക് താഴിടുകയാണ് കേരളം. ജിയോയുടെ പകുതി നിരക്കിൽ സർക്കാർ കേരള ഫൈബർ നെറ്റും മൊബൈൽ സേവനവും ജനങ്ങൾക്ക് ലഭ്യമാക്കും. ഇങ്ങനെ പോകുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം. എന്നാൽ എന്താണ് ഇതിലെ വസ്തുത? കേരളം ജിയോ നെറ്റ്വർക്കിനെ നിരോധിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ടെലികോം നെറ്റ്വർക്കുകളെ നിരോധിക്കാൻ നിയമപരമായി സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല. രാജ്യത്ത് മൊബൈൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ്. മാത്രമല്ല, കേരള ഫൈബർ നെറ്റ് എന്ന പേരിൽ സംസ്ഥാനം സ്വന്തം നെറ്റ്വർക്ക് സ്ഥാപിച്ചിട്ടുമില്ല. അപ്പോൾ കെ ഫോണിനെ കുറിച്ചാണോ സന്ദേശങ്ങളിൽ പറയുന്നത് എന്ന് സംശയമുണ്ടാകാം. എന്നാൽ സംസ്ഥാനത്തുടനീളം വേഗമാർന്ന ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ. കെ ഫോൺ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ല. ഏത് സർവീസ് പ്രൊവൈഡറിനും ഉപയോഗിക്കാൻ കഴിയുന്ന അതിവേഗ ഫൈബർ നെറ്റ്വർക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ, കാർഷിക നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കിയതിനൊപ്പം ജിയോ നെറ്റ്വർക്കിനെ കേരളം നിരോധിച്ചുവെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം തെറ്റാണ്.